സാറിവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ പ്രാവശ്യം എസ്കറ്റോളജിയെ കുറിച്ചും ക്രിസ്ത്യൻ ഹോപ്പിനെ കുറിച്ചും ഒരു പ്രത്യേക കാഴ്ചപ്പാടിൽ നമ്മൾ ചർച്ച ചെയ്തു. ഇപ്രാവശ്യം അതിൽ അല്പം വ്യത്യസ്തമായിട്ട് ഇപ്പോൾ മധ്യ പൗരസ്ത്യ രാജ്യങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ചില കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്നാണ് സൂചിപ്പിച്ചത്. ജോൺ മണികളിച്ചൻ ഇവിടെ എസ്കറ്റോളജിയെ കുറിച്ച് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. അത് വളരെ താത്വികമായിട്ടുള്ള ഗതശാസ്ത്ര പഠന രംഗത്ത് ഉണ്ടാകുന്ന ചോദ്യങ്ങളാണ്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എനിക്ക് വളരെ സന്തോഷമുണ്ട് അച്ഛനെ ഇവിടെ ഒത്തിരി നാളുകൾ കൂടി കാണാനിടയായത്. ഈ ഫെഡറേറ്റഡ് ഫാക്കൽറ്റി ഉണ്ടാക്കിയതിൻ്റെ ഒരു വലിയ ഒരു ഗുണം ആയിട്ട് ഞാൻ കാണുന്നു. 26 വർഷമായി അതിൻ്റെ ആദ്യകാല അധ്യാപകരിൽ ഇപ്പോഴും അവശേഷിക്കുന്ന പഠിപ്പിക്കാൻ അവശേഷിക്കുന്ന ഒരാൾ ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് ബന്ധം നിലനിർത്താൻ മാർത്തോമാ സഭയിലും CSI സഭയിലുമുള്ള പ്രഗത്ഭരായ വൈദികരുമായിട്ട് അടുത്ത് ഇടപെടാനും നല്ല സൗഹൃദം പുലർത്താനും സാധിച്ചു എന്നുള്ളത് ഞാൻ വ്യക്തിപരമായ ഒരു നേട്ടമായി കാണും. അതോടൊപ്പം തന്നെ ഈ 3 സഭകൾക്കും പുറത്തുള്ള മറ്റ് സഭകൾ, അത് പെന്തക്കോസ്റ്റൽ വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള ധാരാളം സഭകളിലുള്ള വിദ്യാർത്ഥികളെ കാണുന്നതിനും അവരെ പഠിപ്പിക്കുന്നതിനും അവരോടൊപ്പം പഠിക്കുന്നതിനും അവരിപ്പോഴേ കേരളത്തിലും കേരളത്തിന് പുറത്തുമുള്ള പല സ്ഥലങ്ങളിലും അവരുടെ സഭകളിൽ ഉത്തരവാദിത്വമുള്ള സ്ഥാനങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു നല്ലൊരു എക്യുമെനിക്കൽ എൻകൗണ്ടർ അതിലൂടെ നടന്നു എന്നുള്ളത് ഒരു വലിയ നേട്ടമായിട്ട് ഞാൻ കാണുന്നു. 1 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി പഠിച്ചു പാസ്സായി പോയി എന്നുള്ളത് ഒരു വശം. മറുവശത്ത് ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റായിട്ട് നല്ല സൗഹൃദം ഉണ്ട്. അതുകൊണ്ട് അനിതയെ കണ്ടപ്പോൾ എനിക്ക് വളരെ ഹൃദ്യമായ ഒരു അനുഭവം തോന്നി. അച്ഛനെ ഹിമാലയത്തിൽ നിന്നാണോ വന്നതെന്ന് ഞാൻ ചോദിക്കുകയും ചെയ്തു. പിന്നെ താടിയും കുടിയും കണ്ടു. അച്ഛൻ പറഞ്ഞ ഹിമാലയത്തിലേക്കാൾ തണുപ്പുള്ള കാനഡയിൽ നിന്നാണ് വന്നതെന്നാണ് പറയുന്നത്. വളരെ സന്തോഷമുണ്ട്. അപ്പം ഇന്ന് ഈ കെയ്റോയിൽ ഞാൻ കഴിഞ്ഞ ദിവസം പോയി. അടുത്ത ഒരു കാലഘട്ടത്തിൽ സിറിയയിലും ലെബനനിലും ഈജിപ്തിലും സന്ദർശിക്കാനായിട്ട് അവസരമുണ്ടായി. അപ്പോഴേ ഇപ്പോഴവിടെ നടക്കുന്ന കാര്യങ്ങളുടെ ഒരു പ്രത്യേക അനുഭവം കുറച്ച് ലഭിക്കാനിടയായി. അതിവിടെ പങ്കുവെക്കാമെന്നാണ് മാമൂൽ സാറുമായിട്ട് സംസാരിച്ചത്. പലപ്പോഴുമൊക്കെ ഇങ്ങനെ കവിതാ രൂപത്തിൽ ചിലതൊക്കെ കുത്തി കുറിക്കാറുണ്ട്. അങ്ങനെ കെയ്റോയിൽ നിന്ന് എഴുതിയ ഒരു സംഗതി ആദ്യം കൊടുത്തിരിക്കുന്നു. പക്ഷേ എഴുതി ഈ വിഷയം തയ്യാറാക്കി തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി ഞാൻ പറയാൻ ഉദ്ദേശിച്ച ചില കാര്യങ്ങളൊക്കെ അറിയാതെ അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനതവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനോട് ചേർത്ത് വെച്ച് വായിക്കേണ്ട ഒന്നായിട്ട് ഞാനത് നിർദ്ദേശിക്കുകയാണ്. ഞാൻ തന്നെ അതിൻ്റെ ലിറ്ററി ക്രിട്ടിക്കാകുന്ന അർത്ഥം ഇവിടെയിരിക്കുന്നുണ്ട്. ലിറ്ററി ക്രിട്ടിസം പഠിപ്പിക്കുന്ന പ്രഗുഭരായ അധ്യാപകർ പലപ്പോഴും ഉള്ളതുകൊണ്ട് ഞാൻ കിടക്കുന്നു. ഞാനതൊന്ന് വായിക്കുകയാണ്. ഒരു പോയറ്റിക് ഇമ്പൾസ് എന്നുള്ള നിലയ്ക്ക് മനസ്സിലിത് വന്ന കാര്യങ്ങളാണ്. ഈ ഈജൻസ് ഓഫ് കൈറോ. ദ വൈറ്റ് ഡോം ഓഫ് എ കോപ്റ്റിക് ചർച്ച് ഓൺ ദ നൈൽ, എ ഫ്ലോക്ക് ഓഫ് പീജൻസ് വൈറ്റ് ഗ്രേ ആൻഡ് സ്പോട്ടഡ് റബ് ദർ ബീക്സ് ഇൻ എ പ്ലേഫുൾ മൂവ്. Pulling my camera out, I tried to shoot. They flew instantly away to the masjid nearby, and were soon at home on its white dome. Armed with the megapixel machine, ready to catch, I pursued. No sooner had I tried to focus than they spread the wings again. Across the Nile, over the Giza pyramids, and beyond. My camera did catch, but only some hazy white patches against the darkening horizon of the Egyptian desert. ഈ പ്രസന്റേഷന്റെ അവസാനം ഇത് ഉപയോഗിച്ചിരിക്കുന്ന ചില സിമ്പിൾസ് നമുക്ക് എടുക്കാവുന്നതാണ്. ഇത് പൂർണ്ണമായി സിംബോളിക് ആയിട്ടുള്ള ഒരു കവിതയാണ്. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ അതിൽ സൂചിതമായിരുന്നു. കഴിഞ്ഞ സമ്മേളനങ്ങളിലൊന്നും ഞാൻ പേപ്പർ വായിക്കാറില്ലായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. പേപ്പർ നമ്മളിവിടെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. എങ്കിലും പേപ്പർ
അതിനപ്പുറത്ത് ആളുകളുമായിട്ട് പ്രവചനപരമായിട്ടുള്ള ഒരു സംവാദമായിട്ടാണ് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയത്. എന്നാൽ ഇപ്രാവശ്യം അവർക്കിടെ പൊസിഷൻ തരുന്നതിന് വേണ്ടി ഞാൻ എഴുതിയിരിക്കുന്നത് മിക്കവരെ എല്ലാം തന്നെ ഒന്ന് വായിക്കുക. ഒന്ന്, ഈ ക്രിസ്ത്യൻ ഹോപ്പിനെ കുറിച്ച് ബൈബിളിൽ പ്രത്യേകിച്ചും ന്യൂ ടെസ്റ്റമെന്റിൽ വളരെയേറെ സൂചനകളുണ്ട്. അതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിയത് വലിയ വിഷയമാണ്. രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയ്ക്ക് വേണ്ടി ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്യുകയാണ്. ഒന്ന്, സെന്റ് പോൾ റൈറ്റിംഗ് ടു ദി കൊരിന്ത്യൻസ്, ഫസ്റ്റ് കൊരിന്ത്യൻസ് 15:19. If in this life only we have hope in Christ, we are of all men most miserable. മറ്റത് comes from St. John, the author of the book of Revelation. I saw a new heaven and a new earth, for the first heaven and the first earth had passed away, and the sea was no more. And I saw the holy city, the new Jerusalem, coming down out of heaven from God, prepared as a bride adorned for her husband. മൂന്നാമത്തേത് പൗലോസ് മാർ ഗ്രിഗോറിയോസ് സിനിമയുടെ പ്രധാനപ്പെട്ട കൃതിയായ ദ കോസ്മിക് മാൻ എന്നുള്ള പുസ്തകത്തിൽ നിന്നുള്ള ഒരു ഉദ്ധരണിയാണ്. സമയത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചുമുള്ള ചില കാഴ്ചപ്പാടുകൾ അതിലുണ്ട്. അതിലൊരു ചെറിയ ഭാഗം മാത്രമാണ്. The time itself is a special kind of reality which we can neither comprehend nor transcend, since we are enclosed within it and cannot stand outside of it. But time is a stuff of history, and time is not only a created reality but a reality that has been distorted by sin and the fall. This present time, historical time, has an end, as it had a beginning. ഇനി വരുന്നത് ഒരു ഇമെയിൽ മെസ്സേജ് ആണ്. സൈറ്റ് ബിലോ ഈസ് എൻ ഇമെയിൽ ഫ്രം എ ബാപ്റ്റിസ്റ്റ് പാസ്റ്റർ കോൾഡ് മൂനർ അല ജി ഫ്രം ആലപ്പോ ശ്രീയ, ഡേറ്റഡ് 1st October 2014 midnight. ഇറ്റ് വാസ് സെൻറ്റ് ടു മീ ബൈ ലാറി മില്ലർ, ദി Secretary General of the Global Christian Forum. I had met Pastor Aji in Manado, Indonesia at the World Gathering of the Global Christian Forum in 2011, where I was also a speaker. The email message, according to Larry Miller, was overshadowed by the closeness of death. This is the text of Pastor Aji. Waiting death. Here in my room, sitting in darkness, because we get electricity only 1 hour per day or less, around midnight, waiting with others, in the building where I live, death to visit me. It looks like death is playing with us at hide and seek. Two mortars fell on the building in front of us, another to the right, another one on a building just in the next street. But not on ours. So the question of the Christians are, is the coming building ours? But what, when it will be? Shall I stay or stay? Shall I stay in my bed? So I will rest in peace on my bed. Or should I go down to the ground floor? But till when will I stay there? Should I sleep, or it is better to stay awake up to feel the moment when death will come riding on those rockets? Wow, here is another one shaking the big building of 4 floors where I live, pushing the windows violently, and scary screams blow from here and there. But it is midnight, and no lights to go out and see what is going on. And what if another rocket fell down when I was out to see what happened? I think it is better to stay in my room, waiting death, who is flying around like crazy. At least I took a shower. Here is another one. I think it is better to keep silent.
ഇതിന് അദ്ദേഹത്തിൻ്റെ അഡ്രസ് ഉണ്ടാകുന്നതുകൊണ്ട് ഞാനൊരു മറുപടി മെയിൽ അയച്ചു, വേറെല്ലാം അയച്ചു കാണും. അദ്ദേഹത്തിന് കിട്ടിയോ എന്ന് അറിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് അറിഞ്ഞു. എവറിഥിങ് സോ അൺസർട്ടൻസ് ഇൻ സിറിയ, ഇൻ ഇറാഖ്, ഇൻ അദർ പാർട്സ് ഓഫ് മിഡിൽ ഈസ്റ്റ്. Death is with us. No one knows what happens next moment. ഇങ്ങനെയുള്ള ഒരു അവസ്ഥ, പ്രത്യേകിച്ചും ഈ ISIS ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് അൽ ഷാം എന്ന് പറയുന്ന സംഘടന നടത്തുന്ന അതിക്രൂരമായ പ്രവർത്തനങ്ങൾ, അത് പുതിയ സംഗതിയാണെന്ന് പറയാൻ സാധിക്കുക. 20th century യൂറോപ്പിൻ്റെ ചരിത്രം നോക്കിയാൽ രണ്ട് മഹായുദ്ധങ്ങൾ, നാസി കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ, ടർക്കിയിൽ ഓട്ടോമൻ എംപയർ നടത്തിയ വംശഹത്യകൾ, അർമീനിയക്കാരെയും മറ്റും വന്നത്, ഇതെല്ലാം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നടക്കുന്ന സംഗതികൾ പുതിയ സംഗതി അപൂർവമല്ല. അതിനു മുമ്പ് ഇതുപോലെ ധാരാളം സംഗതികൾ 20th century ഏറ്റവും പരിഷ്കൃതമായ രാജ്യങ്ങളിൽ യൂറോപ്പിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ പ്രശ്നം, ഇത് 21st century ഇത്രയും ആയി കഴിഞ്ഞു, നമ്മുടെ ഭാവിയുടെ ചക്രവാളം വളരെ വളരെ വീണ്ടും ഇരുടുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. ഒരു വശത്ത് ടെക്നോളജി, ഇപ്പോൾ ഈ വർഷം നൊബേൽ പ്രൈസ് കിട്ടിയ ആളുകളുടെ, പ്രത്യേകിച്ചും ശാസ്ത്ര മേഖലകളിൽ നൊബേൽ പ്രൈസ് കിട്ടിയ ആളുകളുടെ സംഭാവനകൾ എന്തൊക്കെയാണെന്ന് ചുരുക്കമായിട്ടെങ്കിലും ഒന്ന് വായിച്ചാൽ മനസ്സിലാവും ഏതറ്റം വരെ നമ്മൾ എത്തിയിരിക്കുന്നു എന്നുള്ളത്. ഈ മൈക്രോസ്കോപ്പിക് വിഷൻ എന്ന് പറയുന്നത് അടുത്ത കാലം വരെ വലിയ നേട്ടമാണെന്ന് വിചാരിച്ചു. ഇപ്പം കണ്ടിരിക്കുന്നത് നമ്മുടെ സെല്ലിൽ, ഒരു സെല്ലിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ പോലും നേരിട്ട് നിരീക്ഷിക്കാനായിട്ട് ഉള്ള കഴിവ് നമ്മൾ നേടിക്കഴിഞ്ഞു. അതുപോലെ തന്നെ ഹബിൾ ടെലസ്കോപ്പ് മറ്റിപ്പോൾ കഴിഞ്ഞു, വേറെ ടെലസ്കോപ്പുകൾ വന്നു കഴിഞ്ഞു. എത്രയോ പ്രകാശ വർഷങ്ങൾക്ക് അപ്പുറത്തുള്ള കോസ്മിക് ഇവൻസ്, നക്ഷത്രങ്ങൾ ഭരിക്കുന്നതും പുതിയ ഗാലക്സികൾ രൂപം കൊള്ളുന്നതും ഒക്കെ ഒരളവിൽ നിരീക്ഷിക്കാനുള്ള കഴിവും നമ്മൾ നേടിക്കഴിഞ്ഞു. പക്ഷേ ഈ സംഭവങ്ങൾ ഇതിങ്ങനെ തുടരുന്നു, കൂടുതൽ കൂടുതൽ അന്ധകാരപൂർണ്ണമായി തുടരുന്നു എന്നുള്ളതാണ് മനുഷ്യ സംസ്കാരത്തിനെതിരെയുള്ള ഏറ്റവും വലിയ ഒരു ചോദ്യം. ഈ സമയത്ത് ഈ വെസ്റ്റേഷ്യയിലെ രാജ്യങ്ങളിൽ സന്ദർശിച്ചാൽ നമ്മൾ കാണുന്നത് ഒന്ന് അഭയാർത്ഥികളെ. ഞാൻ ലെബനിൽ ചെന്ന് താമസിച്ചപ്പോൾ നേരിട്ട് കാണുകയാണ്, സിറിയൻ ബോർഡർ കടന്ന ഒരു ചെറിയ മലയാണ് ഇടയ്ക്കുള്ളത്, സിറിയയ്ക്കും ലെബനിനും ഇടയ്ക്കുള്ളത്. ആളുകൾ ധാരാളം വരികയാണ്, ഒന്നുമില്ലാതെ വരുന്നത്. അതിൽ ഹിന്ദു, അതിൽ മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. അവർ വന്നിട്ട് വഴിയരികിൽ, ഞാൻ നേരത്തെ അവിടെ സൂചിപ്പിച്ചതാണ്, സുവിശേഷത്തിൽ കർത്താവ് പറയുന്ന ഉപമയിലെ പോലെ രാവിലെ വന്നിങ്ങനെ തെരുക്കോണുകളിൽ നിൽക്കുകയാണ്. എന്നിട്ട് ലെബനിലെ കൃഷിക്കാർ വന്ന് ഇവരെ വിളിച്ചുകൊണ്ട് പോകും. ഒരു ബാർഗെയിനിങ്ങും ഇല്ല വേജ് സംബന്ധിച്ച്. ഇവർ രാവിലെ പോയി കഴിക്കുന്നവരെ അധ്വാനിക്കും, കിട്ടുന്ന വാങ്ങിച്ചുകൊണ്ട് പോകും. അവർക്ക് അവിടെ കൃഷിസ്ഥലങ്ങളും ഒക്കെ ഉള്ളവരാണ്, പക്ഷേ ഭയപ്പെട്ട് മല കടന്ന് അഭയാർത്ഥികളായിട്ട് വന്നിരിക്കുന്നത്. ഇങ്ങനെ എത്രയോ അഭയാർത്ഥി ക്യാമ്പുകളാണ്, പലസ്റ്റീനിയൻസിൻ്റെ അഭയാർത്ഥി ക്യാമ്പുകൾ അവിടെയുണ്ട്, നേരത്തെ മുറുകളുണ്ട് ലെബനിൻ്റെ. അതിൻ്റെ കൂടെയാണ് സിറിയയിൽ നിന്ന് വന്നിരിക്കുന്ന ആളുകൾ, പിന്നെ ഇറാഖിൽ നിന്ന് വന്നിരിക്കുന്ന ആളുകൾ. അപ്പം ലെബനൻകാർ പറയുന്നത് അവരുടെ പോപ്പുലേഷൻ്റെ, ഞാൻ 2 വർഷം മുമ്പ് കേട്ടത് അവരുടെ പോപ്പുലേഷൻ്റെ 1/4 ഈ അഭയാർത്ഥികളാണെന്ന്, ഇപ്പോൾ കേൾക്കുന്നത് പോപ്പുലേഷൻ്റെ പകുതിയും അഭയാർത്ഥികളാണെന്നാണ് കേൾക്കുന്നത്. അപ്പം ഇത് പൊതുവെ നടക്കുന്ന സംഗതികളാണ്. ഒരു സ്വല്പം ഒരു ചെറിയ പച്ചത്തുരുത്ത് പോലെയാണ് ലെബൻ, മറ്റുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ കുഴപ്പത്തിലാണ്. ഇപ്പം ഞാൻ പോയ സമ്മേളനത്തിൽ സിറിയയിൽ നിന്ന് വരേണ്ട ഒരു ബത്രാന് ഈജിപ്തിൽ വിസ കൊടുത്തില്ല. അത് എന്നെ അത്ഭുതപ്പെടുത്തി. കാരണം അറബ് രാജ്യങ്ങൾ, വലിയ സ്നേഹമുള്ള അറബ് രാജ്യങ്ങളാണ്, പക്ഷേ ഒരു അറബ് രാജ്യത്ത് നിന്ന് വേറെ അറബ് രാജ്യത്ത് നിന്ന് വരാനായിട്ട് ഒരു സഭയുടെ ബത്രാന് അത് വിസ കൊടുത്തില്ല. അതേസമയം വേറൊരു അത്ഭുതമുണ്ടായത്, ഇവിടെ ബോംബെയിൽ നിന്ന് ഓർത്തഡോക്സ് സഭയിലെ ബൂർലോസ് ത്രിമേനി ഒരു അബദ്ധം കാണിച്ചു. ഇതുവരെ ഒരു വിസയും എടുക്കാതെ കയറി വന്നു ചെയ്യണം. സാധാരണഗതി ഇപ്പോഴത്തെ ലോകത്തിൻ്റെ സുരക്ഷാ സംവിധാനം അനുസരിച്ച് ഒരിക്കലും വിസ കിട്ടേണ്ടതില്ല. അതിൻ്റെ സ്വീകരിക്കാൻ പോയ ഗോപ്റ്റിക് ബിഷപ്സ് ഒക്കെ നിരാശരായിട്ട് തിരിച്ചു പോകുന്നു. അദ്ദേഹത്തെ തിരിച്ചയച്ചു, ഇന്ത്യയിലെ തിരിച്ചയക്കുന്നു പറഞ്ഞു. 2 മണിക്കൂർ അവിടെ ഇരുന്ന് കഴിഞ്ഞു അദ്ദേഹത്തിന് വിസ കൊടുത്തു. ഇന്ത്യയും ഈജിപ്തും തമ്മിൽ വലിയ സ്നേഹബന്ധമാണ്. ഇന്ത്യക്കാരെ കാണുന്നത് തന്നെ ഈജിപ്തുകാർക്ക് വലിയ സന്തോഷമാണ്.
എങ്ങനെയും അദ്ദേഹത്തെ കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം വളരെ അനിശ്ചിതമായ സംഗതികളാണ്, നമുക്ക് മുൻപ് ചിന്തിക്കാൻ വയ്യാത്ത സംഗതികളാണ് പലതും അവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ടി വിയിലും മറ്റും കാണുന്ന വളരെ ഭീകരമായ ചിത്രങ്ങൾ, മനുഷ്യനെ കഴുത്തറുത്ത് കൊല്ലുന്നതും അനേക ബുള്ളറ്റുകൾ കൊടുത്ത് ഒന്നയാളിനെ വീണ്ടും അവയവങ്ങളെ വെട്ടിത്തീർക്കുന്നതും ഒക്കെ മനുഷ്യരാണ് ചെയ്യുന്നതും നമുക്ക് ചിന്തിക്കാൻ പോലും വയ്യാത്ത അവസ്ഥയാണ്. ഈ ക്രിസ്ത്യാനികളും ഇറാഖിലുള്ള യസീദി കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാതെ, യസീദി എന്ന് പറയുന്നത് പുരാതന ഗോത്രമാണ്, അവരെ മുസ്ലിങ്ങളല്ല അവർ, അവർ പഴയ സൊറോവാസ്ട്രിയൻ വിശ്വാസവും പിന്നെ മറ്റ് പല സംഗതികളും ഒക്കെ കൂട്ടിച്ചേർത്തുള്ള ഒരു വിശ്വാസം. പക്ഷേ അവിടെയുള്ള ഒരു പുരാതന സമൂഹമാണ്, വളരെ ഡിഗ്നിഫൈഡ് ആയിട്ടൊരു സമൂഹമാണ്. അവർ ISIS ഒരു സമയത്ത് അവരെ മരവിലേക്ക് ഒടിച്ചു കളഞ്ഞിട്ട് അവിടെ അവർക്ക് വെള്ളം കിട്ടാതെ ഭക്ഷണം കിട്ടാതെ ഒത്തിരിയേറെ അവിടെ അവർ മരിച്ചു പോയി. അവരുടെ എണ്ണം വളരെ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുക. ക്രിസ്ത്യാനികളും യസീദികളും പിന്നെ ചില ഷിയ സമൂഹങ്ങളും ഒക്കെയാണ് ഇതിനിപ്പോൾ വിക്ടിംസ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ റിലിജൻ, റീജിയൻ, റേസ് ഇത് മൂന്നും ഞാനൊരു ഇതായിട്ട് ഒരു പ്രാസമിച്ച് പറഞ്ഞത് മാത്രമല്ല, ഇത് എപ്പോഴും ജർമ്മനിയിലും നാസി പീരീഡിലും ഇതൊരു വലിയ പ്രശ്നമല്ല, ഇവിടെയും അത് അങ്ങനെ കാണുന്നുണ്ട്. പിന്നെ പവർ ആൻഡ് പൊളിറ്റിക്സ്, ഈ ഘടകങ്ങളെല്ലാം കൂടെ ചേർന്നാണ് ഈ പുതിയ സാഹചര്യം നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഞാൻ ഈ അപ്പോക്കാലിപ്സ് ആൻഡ് ക്രിസ്ത്യൻ ഹോപ്പ് എന്നാണ് ടൈറ്റിൽ കൊടുത്തത്. ഈ അപ്പോക്കാലിപ്സ് എന്ന് പറഞ്ഞാൽ സാധാരണ ബൈബിൾ പരിചയമുള്ളവർ ചിന്തിക്കുന്നത് ദ ബുക്ക് ഓഫ് റെവലേഷൻ, അപ്പോക്കാലിപ്സിസ് എന്നുള്ള ഗ്രീക്ക് ടൈറ്റിലിന് ഇംഗ്ലീഷിൽ അപ്പോക്കാലിപ്സ് എന്നാണ്, റെവലേഷൻ എന്നാണ് ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത്, നമ്മൾ വെളിപാട് എന്ന് പറയും. പക്ഷേ അപ്പോക്കാലിപ്സ് എന്ന് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അതല്ല. ഇപ്പം നമ്മൾ ഫിലിം വേൾഡിൽ ചെന്നാൽ ഒത്തിരിയേറെ ഫിലിംസ് ഉണ്ട്, ഫിക്ഷൻ ഉണ്ട്, സയൻസ് ഫിക്ഷൻ ഉണ്ട്, ലോകത്തിൻ്റെ നാടകീയമായ അവസാനം അതാണ് അപ്പോക്കാലിപ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഉദ്ദേശിക്കുന്നത്. ഈ ഞാനത് മലയാളത്തിലൊന്ന് തർജ്ജമ ചെയ്യാൻ നോക്കിയിട്ട് പ്രയാസമാണ്. യുഗാന്ത്യം എന്ന എസ്കറ്റോളജി എന്ന് പറയുന്നതാണ് യുഗാന്ത്യം എന്ന് നമ്മൾ സാധാരണ, ഇത് അതല്ല. ഇത് ആ യുഗാന്ത്യം എന്ന് പറഞ്ഞാൽ അച്ഛൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ധാരണ ഇങ്ങനെയാണ്, സമയം ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നു, അങ്ങനെ കാലത്തിൻ്റെ അവസാനം സംഭവിക്കുന്ന കാര്യങ്ങൾ എന്നുള്ള സങ്കല്പം. ഇവിടെ ഇവിടെ ഒന്നുമില്ല, ഇറ്റ് കെൻ ഹാപ്പൻ എനി ടൈം. മുമ്പ് മാസ്റ്റർ അജിയുടെ റിപ്പോർട്ടിൽ കണ്ടത് പോലെ എപ്പോഴാണ് വീഴുന്നത്, മോട്ടോർ വീഴുന്നത്, റോക്കറ്റ് വീഴുന്നതെന്ന് നമ്മൾ നോക്കി എനി ടൈം. അപ്പം അത് നാടകീയമാണ്, അത് കാറ്റക്ലിസ്മിക്കാണ്, മുഴുവൻ തകർത്ത് കളയുന്നത്. ഇറ്റ് കെൻ ഹാപ്പൻ എനി മൊമെൻറ്റ്, അതാണ് അപ്പോക്കാലിപ്റ്റി. അപ്പോക്കാലിപ്സ് ഡസ് നോട്ട് വെയിറ്റ് അണ്ടിൽ ദി എൻഡ് ഓഫ് ഏജസ്, ഏജസ് ആർ കട്ട് ഷോർട്ട്. അതുകൊണ്ട് ഞാനത് പെട്ടെന്ന് ദിവസ ശ്രീമതിയുടെ പുസ്തകം വായിച്ചപ്പോഴേ, ടൈം ഈസ് ബൗണ്ടഡ് ബൈ ഡെത്ത്, ഹിസ്റ്ററി ഹാസ് ഇസ് ബോർഡേഴ്സ്, ഡെത്ത് ഈസ് എ ബോർഡർ ഓഫ് ഹിസ്റ്ററി. അത് ഇതെല്ലാം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചേർന്ന് വരുന്നു. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് മൂന്ന് കാര്യങ്ങളൊന്ന് പറയാനായിട്ടാണ് ശ്രമിച്ചത്. ഐ വിൽ ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ് ഓൺ പേജ് 4. One, I am reminded of the apocalyptic narratives in the book of Revelation. Though I know that several Christian and seemingly Christian groups originating mostly in the West make use of this book for their strange interpretations regarding human history, the end of the world and human salvation, etc. ഞാൻ ഈ കുമ്പനാട് വഴിക്കൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ വഴിയിൽ നിന്ന് പ്രസംഗം കേൾക്കാറുണ്ട്. ഈ വേഷമിട്ടുകൊണ്ട് സദസ്സിൽ പോയിരിക്കാൻ വയ്യാത്തതുകൊണ്ട് ഇവിടെയൊക്കെ ഉണ്ട്, പല സ്ഥലത്തിലും വഴിയിൽ നിന്ന് ഇങ്ങനെ പ്രസംഗം കേൾക്കാറുണ്ട്. ഈ ബുക്ക് ഓഫ് റെവലേഷന് എന്ത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ചരിത്രത്തിൻ്റെ വ്യാഖ്യാനത്തിൽ എന്നുള്ളത് ഞാൻ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. മെനി അൺസസ്പെക്ടിങ് സിമ്പിൾ ഫെയ്ത്ത്ഫുൾ ആർ കാരിഡ് അവേ ബൈ ദീസ് ഇന്റർപ്രിട്ടേഷൻസ്. ദിസ് മേ ബി വൺ റീസൺ വൈ സം ഏൻഷ്യൻ്റ് ചർച്ചസ് are reserved about the public liturgy of reading of the Book of Revelation, though it is part of the canonical scripture and is open for personal reading,
study, meditation and exhortation. Symbolically, it portrays the passing of one order of the world mired in sin and evil and the emergence of a new world order, a new humanity, illuminated by the light of divine beauty and justice, light and joy of the reign of God. Two, Christians in general take the biblical narrative of the end of the world as a sure prediction about the closing down of the whole created reality. It should, however, be remembered that once death is for him or her the end of the world. The cataclysmic ending of a particular cultural geographical frame is the end of the world for all those who depend on it. I'm taking an analogy from cosmology, physical cosmology. A whole region of the vast universe can end with the death of a star on which the planetary bodies around it absolutely depend. For example, the eventual death of the sun will make the whole solar system, including our Earth and all life on it, disappear, though a billion other stars in our galaxy may continue the cosmological life and rhythm. This is actually happening in our interdimensional universe or multiverse for which no borders have been identified. The difference between the cosmic apocalypse and the regional ending of our world largely depends on human thinking and action, as is happening in the Middle East today. It is because of the decisive human responsibility and the ethical and spiritual dimension underlying all man-made apocalypse that we dare to discuss it here. ഇതൊരു ശകലം വിശദീകരണം ആവശ്യമാണ്. ഇതൊരു അനാലജി മാത്രം എൻ്റെ മനസ്സിൽ വന്നു, ഞാൻ ഉപയോഗിച്ചുവെന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഈ ലോകം അവസാനിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ എന്താ മനസ്സിലാക്കുന്നത്? സൃഷ്ടിക്കപ്പെട്ട ലോകം മുഴുവൻ ഇല്ലാതായി എന്നുള്ളതാണ്. പക്ഷെ അതിന് വിശേഷം എന്ത് ആവശ്യമാണ്? ഒന്ന്, ഞാനിപ്പോൾ മരിച്ചാൽ എന്നെ സംബന്ധിച്ച് ലോകം അവസാനിക്കും. നമ്മൾ സാധാരണ പറഞ്ഞത് ഞാൻ കണ്ണടച്ചാൽ ഇരുട്ടായി, വെട്ടം ഉണ്ടെങ്കിലും സുഖനോജം ഉണ്ടെങ്കിലും കണ്ണ് ഇരുട്ടായി. അപ്പോൾ എൻ്റെ പേഴ്സണൽ ലൈഫിൽ, എൻഡ് ഓഫ് മൈ പേഴ്സണൽ ലൈഫ് ഇസ് എൻഡ് ഓഫ് ദ വേൾഡ് ഫോർ മീ. രണ്ടാമത്തെ സംഗതി, ഈ ലോകം കോസ്മോളജിക്കാരി ഇപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ലോകത്തിൻ്റെ ലോകം അവസാനിച്ചുകൊണ്ടിരിക്കുക. കാരണം ഈ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അനുസരിച്ച് an open system is continually disseminating heat energy. അതിൻ്റെ അവസാനം അത് പോകുന്നത് എൻട്രോപ്പിയിലേക്ക്. എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ ദ സ്റ്റേറ്റ് ഓഫ് ഹാവിങ് ലോസ്ഡ് ഓൾ എനർജി, ദ ടോട്ടൽ അനാർക്കി, ദ ടോട്ടൽ ആബ്സെൻസ് ഓഫ് എനി ഓർഡർ, അതാ എൻട്രോപ്പി എന്ന് പറയുന്നത്. അപ്പം എല്ലാ സിസ്റ്റവും, നമ്മുടെ ഹ്യൂമൻ ബോഡി, ഈ യൂണിവേഴ്സ്, എല്ലാ ജീവജാലങ്ങളും എൻട്രോപ്പിയിലേക്കാണ് പോകുന്നത്. ഇപ്പം ഞാൻ ഒന്നും ചെയ്യാതെ ഭക്ഷണവും കഴിഞ്ഞ് കൈകെട്ടി ഇരുന്നാലും എൻ്റെ ശരീരത്തിൽ നിന്ന് ചൂട് കിട്ടിക്കൊണ്ടായിരിക്കും. ചൂട് പോകുമ്പോൾ ആ ചൂടിന് വേണ്ടി മെറ്റബോളിസം നടക്കണം. മെറ്റബോളിസം നടക്കണമെങ്കിൽ ഞാൻ 3 മണിക്കൂർ കഴിയുമ്പോൾ എനിക്ക് വീണ്ടും ഭക്ഷണം കിട്ടണം. അതായത് ഓപ്പൺ സിസ്റ്റം. അപ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിലും വി ആർ ഗോയിങ് ടു എൻട്രോപ്പി. എൻട്രോപ്പി ഈസ് ഓൾവേസ് ഇൻക്രീസിങ്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ അങ്ങനെ മരണത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിലും ഇപ്പോഴത്തെ കോസ്മോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച് ഇതെല്ലായിടത്തും യൂണിഫോം ആയിട്ട് നടക്കുന്നില്ല. ഒരു റീജിയൻ, കോസ്മോസിൽ ഒരു റീജിയൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാനാവാത്ത ഒരു ഒരു സ്പേസാണ് അവിടെ ഇത് സംഭവിക്കാൻ. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ നമ്മുടെ സൂര്യൻ കുറേ കഴിഞ്ഞു ബില്യൻസ് ഓഫ് ഇയേഴ്സ് എടുക്കുമായിരിക്കും, എന്നാലും അവസാനം സൂപ്പർനോവ ഫിനോമിനനായി അത് അതിൻ്റെ ഫ്യൂവൽ മുഴുവൻ ബേൺ ഔട്ട് ചെയ്ത് അത് അവസാനം ഒരു ഡാർക്ക് ഹോളായിട്ട്, ബ്ലാക്ക് ഹോളായിട്ട് മാറും. മാറുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മാറുന്നതിനൊക്കെ വളരെ മുൻപ് തന്നെ നമ്മുടെ ചുറ്റുപാടുമുണ്ട്, അതിന് ചുറ്റും നടക്കുന്ന ഈ ഗ്രഹങ്ങളുടെ എല്ലാം ഗതി മാറും. ഇപ്പോഴത്തെ പോലെ ഓർഡർലി ആയിട്ട് പോകില്ല അത്. ഒന്നുകിൽ അത് ജാഗത്തേക്ക് വലിച്ചെടുക്കപ്പെടും, അല്ലെങ്കിൽ പുറത്തേക്ക് ഇജക്ട് ചെയ്യപ്പെടും. പിന്നെ ഔട്ടർ സ്പേസിൽ ഇങ്ങനെ അനാഥ പ്രേതങ്ങളായിട്ട് അലയേണ്ടി വരുന്നത്. ഇതെങ്കിലും ഒന്ന് സംഭവിക്കും. ഇത് സംഭവിച്ചാൽ ലൈഫ് ഒക്കെ അതിന് മുമ്പ് തന്നെ വളരെ മുമ്പ് തന്നെ ഇല്ലാതാണ്.
അപ്പം സോളാർ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ കോസ്മിക് ഡയമെൻഷൻ വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയൊരു റീജിയനാണ്. ഇറ്റ്സ് വെരി വെരി ബിഗ് ഫോർ അസ്. അപ്പോൾ അവിടെ അവസാനിച്ചാൽ നമ്മുടെ മിൽക്കി വേയിൽ, നമ്മുടെ ഗാലക്സിയിൽ പിന്നെ ലൈഫ് ഉണ്ട്. വേറെ 1 ബില്യൺ സൂര്യന്മാർ വേറെ ഉണ്ട്, വേറെ ഗാലക്സികളുണ്ട്, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഗാലക്സീസ്. അപ്പം ബിഗിനിങ് ആൻഡ് എൻഡ് ഇവിടെ തന്നെയുണ്ട്. അപ്പൊ ഇവിടെ ഒരിടത്ത് അവസാനിക്കുമ്പോൾ വേറൊരിടത്ത് ആരംഭിക്കും, അവിടെ അവസാനിക്കുമ്പോൾ മറ്റൊരിടത്ത് അതായത് ദിസ് ഈസ് ഹാപ്പനിങ് ഇൻ ദി കോസ്മോസ് അക്കോർഡിംഗ് ടു കണ്ടംപററി കോസ്മോളജീസ്. എന്നെ സംബന്ധിച്ച് തർക്കങ്ങളൊക്കെ പലതുണ്ടെങ്കിലും ഈ ഒരു കാര്യത്തിൽ എല്ലാവരും സമ്മതിക്കുന്നു. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ലോകത്തിൽ ഇപ്പോൾ നമ്മളിവിടെ എൻ്റെ കൂടി ഞാൻ ചർച്ച ചെയ്യുന്നു, വി ആർ ലിവിങ്. പക്ഷേ ഈ സംഭവം ഇറാഖിലോ സിറിയയിലോ എല്ലായിടത്തും ഇപ്പോൾ നടക്കുകയും അവരുടെ ഹോംലാൻഡ് നഷ്ടപ്പെട്ടു കഴിഞ്ഞു, അവരുടെ കൾച്ചർ അവർക്ക് അഫേം ചെയ്യാൻ സാധിക്കാതെ വന്നു. അത് പറഞ്ഞാൽ ഒന്നുകിൽ കൊല്ലപ്പെടും, അല്ലെങ്കിൽ അഭയാർത്ഥിയാകേണ്ടി വരും, അല്ലെങ്കിൽ അടിമയായിട്ട് ജോലി ചെയ്യേണ്ടി വരും. ഈ എസ് സിരീസിനും ക്രിസ്ത്യാനികൾക്കും ഇപ്പം സംഭവിച്ചിരിക്കുന്ന വലിയ അനുഭവം അതാണ്. അപ്പം ഈ പ്രപഞ്ചത്തിലിങ്ങനെ ലോക്കൽ റീജിയണൽ ഡെത്തും റീജിയണൽ ബെർത്തും ഉണ്ടാകുന്നതുപോലെ നമ്മുടെ ഹ്യൂമൻ വേൾഡിലും ഉണ്ടാകും. പക്ഷേ ഇതെന്നുള്ള വ്യത്യാസം ഈ കോസ്മിക് ചേഞ്ചസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയും ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ തീരുമാനങ്ങൾ നമ്മുടെ നിശ്ചയങ്ങളെ ആശ്രയിച്ചാണ്. ഇപ്പോൾ ISIS ചെയ്യുന്ന കാര്യങ്ങൾ, അമേരിക്ക അതിനെതിരെ നിൽക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇറാഖ് അമേരിക്ക ചെയ്ത കാര്യങ്ങൾ, ബ്രിട്ടനും മറ്റ് നേഷൻസും ഒരുമിച്ച് ചെയ്ത കാര്യങ്ങൾ, ഇതെല്ലാം ഈ ഹ്യൂമൻ ഡിസിഷനെ ബേസ് ചെയ്തുള്ളതാണ്. സോ സംതിങ് വിച്ച് ഈസ് ഇൻ എ വേ അണ്ടർ അവർ കൺട്രോൾ, സീരിയസ് ഓഫ് ഡിഫൻസ് വിച്ച് വി ക്യാൻ കൺട്രോൾ ആൻഡ് ഗൈഡ്. ഇതാണ് കോസ്മിക് കാറ്റാക്ലിസവും ഈ സിവിലൈസേഷണൽ വേൾഡ്ലി കാറ്റാക്ലിസവും തമ്മിലുള്ള വ്യത്യാസമെന്ന് തോന്നുന്നു. അടുത്ത പേജിൽ ഈ There is certainly an inherent dramatic turn in every revelation. The Greek word apocalypse simply means unveiling. But its adjective apocalyptic in English is now associated with the cataclysmic ending of the world. The sudden removal of the curtain that blocks our vision of reality takes us by surprise and radically disrupts our calculations. But there is no ground for us to discontinue the exercise of our reason, our logical planning for the future, our good sense and compassionate commitment to the world. ഇതാണ് നമ്മളെ സംബന്ധിച്ച് ഉള്ള ഒരു പ്രധാന സംഗതി. ഒരു വശത്ത് മോർട്ടാലിറ്റി എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. എനി മൊമെന്റ് വി ക്യാൻ ഡൈ ആൻഡ് ദി വേൾഡ് മേ എൻഡ് ഫോർ അസ് എനി മൊമെന്റ്. But that does not become a reason for our non-planning, for our illogical action, for our irresponsibility. Adhu oru oru delicate oru balance aanu. Oru vashathu facing death you need to exercise the responsibility, you need to plan. Idu sadhyamaanu cheyyanalle manushyane sadhyamaanu naanu പറയാൻ സാധിക്കും. കാരണം നേരത്തെ ഇവിടെ അവസാനിപ്പിച്ചിട്ടുണ്ടല്ലോ, കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കിടന്ന ആളുകളുടെ ഇവിടെയല്ല ഈ സൂപ്പർ അഴിക്കോടെ ലെക്ചേഴ്സിൻ്റെ സമയത്താണെന്ന് തോന്നുന്നു. ബോധവനെ കുറിച്ച് ഡിസ്കഷൻ നടത്തുന്നത് ദിസ് ഈസ് പോസിബിൾ എന്ന് അദ്ദേഹം പറയുന്നു. ഇത്രയും വലിയ ദുരന്തത്തിൻ്റെ മുമ്പിലും മനുഷ്യന് സ്നേഹവും ഔദാര്യവും ത്യാഗബോധവും പ്രകടിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. സാധാരണ ചിന്തകന്മാരുടെ ചിന്തയിൽ അങ്ങനെ വരുന്നില്ല. മനുഷ്യൻ സെൽഫിഷ് ആവെന്ന് പറയുന്നു. നമ്മുടെ ജീവൻ എടുക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ വി ഓൾ റിട്ടേൺ ടു അവർ വെരി സെൽഫ്, നമ്മുടെ സെൽഫിഷ് ജീൻ എന്ന് ഡോക്കിൻസ് പറ്റി പറയുന്നതാണ്. ജീനിൻ്റെ അകത്ത് തന്നെയാണ് നമ്മുടെ സെൽഫിഷ്നെസ്, മുന്നോട്ട് പ്രിസർവ് ലൈഫ്. പക്ഷെ അതിനെ മറികടക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഹ്യൂമാനിറ്റിയുടെ ഏറ്റവും വലിയ സംഗതി. അത് നമ്മുടെ മരണം നമ്മുടെ അഭിമുഖമായിട്ട് നമുക്ക് എതിരെ നിൽക്കുമ്പോഴും ത്യാഗവും സ്നേഹവും ഔദാര്യവും
കമ്പാഷൻ പ്രകടിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. There is an abundance of fiction and films on the apocalyptic end of the world. Most of them essentially follow the model of the biblical apocalyptic and Armageddon scenarios, though they use a highly sophisticated science fiction frame. ഈ സയൻസ് ഫിക്ഷൻ പുസ്തകങ്ങൾ വായിക്കുമ്പോഴും ഇങ്ങനെയുള്ള ഫിലിംസ് കാണുമ്പോഴും എൻ്റെ മനസ്സിൽ വരുന്ന ഒരു ചിന്തയാണ്, അതൊരു പേഴ്സണൽ ഒപ്പീനിയനാണ്, നിങ്ങൾക്കത് തിരുത്താൻ മതി. ഇതിന് എന്നെ പുറകിൽ ഈ ബിബ്ലിക്കൽ റെവലേഷൻ അർമ്മടുത്ത സംഭവങ്ങളുടെ ഒരു മാതൃകയിലാണ് വെള്ളം പോകുന്നത്. പക്ഷേ ഉപയോഗിക്കുന്ന സംഗതികളൊക്കെ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആണ്. കാരണം വെസ്റ്റേൺ പാർട്ട് എത്ര സെക്യുലർ പാർട്ടാണെന്ന് പറഞ്ഞാലും അവരുടെ എല്ലാം പുറകിൽ ഈ ബിബ്ലിക്കൽ ഇമേജസ് കിടപ്പുണ്ട്. ഒരിക്കലും ബൈബിൾ വായിക്കാത്ത കുട്ടികളുടെ മനസ്സിൽ പോലും എവിടുന്നെങ്കിലുമൊക്കെ ഇപ്പൊ രാമായണവും മഹാഭാരതവും വായിച്ചപ്പോൾ എത്ര പേർ ഡിലിറ്റിയിട്ടുണ്ട് ചോദിച്ചാൽ ബി ജെ പിക്കാരുടെ ചോദിക്കണം. അത് വായിക്കാത്ത ഒത്തിരിയേറെ പേരിട്ടിയാണ്, ലക്ഷോപ് ലക്ഷം ആളുകളുണ്ട്. എങ്കിലും അത് വായിക്കാത്ത ഹിന്ദുക്കളാണെങ്കിൽ ക്രിസ്ത്യാനികളാണെങ്കിൽ മുസ്ലിങ്ങളാണെങ്കിൽ എങ്ങനെയൊക്കെയോ ഈ ഇമേജസ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ വെസ്റ്റേൺ സിവിലൈസേഷൻ ഇവൻ ഇറ്റ് ബിക്കംസ് വെരി സെക്യുലർ ഇവൻ എത്തിസ്റ്റിക് ആന്റൈ ക്രിസ്ത്യൻ സ്റ്റിൽ ദി ബിബ്ലിക്കൽ ഇമേജറി ഈസ് അതിങ്ങനെ ഈ ഫിക്ഷനിലൂടെ ഈ ഫിലിംസിലൂടെ ക്രിയേറ്റീവ് ലിറ്ററേച്ചറിലൂടെ പുറത്തേക്ക് വരുന്നു. അപ്പൊ ഈ ചില എക്സാമ്പിൾ ഞാനിവിടെ ഒന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഒന്ന്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വെറുതൊരു ഇമാജിനറി ആണെന്ന് പറയാൻ സാധിക്കില്ല. ഈ ഇമാജിനേഷന് ഒരു അടിസ്ഥാനമാണ്. തിങ്സ് ക്യാൻ ഹാപ്പൻ ഇൻ എനി ടൈം. ഉദാഹരണം, ജൈജാന്റിക് ആസ്റ്ററോയിഡ് വാണ്ടറിംഗ് റെമനന്റ് ഫ്രം ദ പ്ലാനറ്റ്സ് അറ്റ് ദ ടൈം ഓഫ് ദ ഫോർമേഷൻ and strike the earth and pulverize our planets. Meteors have struck the earth in the past and apparently wiped out certain forms of life like that of dinosaurs. Some of the great lakes and gorges on our planet are the result of such astronomical disasters. അതൊരു സാധ്യതയാണ്, എപ്പോഴുമുള്ള ഒരു സാധ്യതയാണ്. ചെറിയ മീറ്റിയേഴ്സ് ധാരാളം വരുന്നുണ്ട്. ഷൂട്ടിംഗ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ അതാണല്ലോ. അതെപ്പോഴും നമ്മളൊരു നല്ല ശാന്തമായൊരു സ്ഥലത്ത് കൊടുപടലുകളില്ലാത്ത ഒരു കുന്നിൻ്റെ മുകളിലും പോകുന്ന ധാരാളം കാണാൻ പറ്റും രാത്രികളിൽ. അതിൻ്റെ വലിയ വലിയ ഫോംസ് ഉണ്ട്. നമ്മുടെ അന്തരീക്ഷം ഏറെ ആയിട്ടുള്ള ഫിക്ഷൻ കൊണ്ട് അത് വായുവിൽ വെച്ച് തന്നെ കത്തിപ്പോവുകയാണ്. വായുവിൽ കത്താതെ വരുന്ന ജൈജാന്റിക് ആസ്ട്രോയിഡ്സ് മീറ്റിയേഴ്സ് വരാം. ഇപ്പം ശാസ്ത്രജ്ഞമായി ചിന്തിക്കുന്നത് നമുക്കറിയാം, അതങ്ങനെ ഒന്ന് വരികയാണെങ്കിൽ അതിനെ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ ബ്ലാസ്റ്റ് ചെയ്യാനുള്ള ന്യൂക്ലിയർ കേപ്പബിലിറ്റി വേണമെന്നൊക്കെയാണ് അത് നടക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാം. ബട്ട് ഇറ്റ് ക്യാൻ ഹാപ്പൻ ഇൻ ടൈം. ഭൂതകാലത്ത് ഇങ്ങനെ സംഭവിച്ചതുകൊണ്ടാണ് പല സ്പീഷീസും എക്സ്റ്റിങ്ക്ട് ആയത്, വലിയ വലിയ തടാകങ്ങൾ എന്നിട്ടൊക്കെ ഉണ്ടായതെന്നുള്ളത് വാസ്തവമാണ്. മറ്റൊന്ന് ന്യൂക്ലിയർ വോറാണ്. ആൻഡ് ദ കോൺസിക്വന്റ് ഡിവസ്റ്റേഷൻ ഓഫ് ഓൾ ലൈഫ് ഓൺ എർത്ത് റിയൽ പോസിബിൾ ത്രെറ്റ്. ഞാൻ കോൾഡ് വോറിന്റെ സമയത്ത് പലരും ഓർക്കുന്നുണ്ടായിരിക്കും, റഷ്യയും അമേരിക്കയും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഈ നമ്മുടെ ഗൗരവസ്ഥിനെക്കുറിച്ച് ഒത്തിരിയേറെ പഠനങ്ങൾ അതിനെക്കുറിച്ച് നടത്തുകയും പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂക്ലിയർ വിന്റർ ന്യൂക്ലിയർ ഘട്ടം എന്ന് പറഞ്ഞ റിയൽ പോസിബിലിറ്റിയാണ്. പക്ഷേ അതിപ്പോഴും ഉണ്ട്. ഇപ്പം ആരോരെയും ഞാൻ സംസാരിക്കുന്നില്ലെങ്കിലും ഇറ്റ് ഈസ് ദ എനി ടൈം ഇറ്റ് ക്യാൻ കം അപ്പ്. അതൊരു പെട്ടെന്ന് ഫ്ലെയറപ്പ് ചെയ്യുന്നത് അതിനെ എന്താ പറഞ്ഞത് നാടകീയമായിട്ടല്ല. വേറൊന്ന്, മാൻ മെയ്ഡ് സാറ്റലൈറ്റ് ലൈക്ക് ആ മംഗൾയാൻ that returns to the earth may bring a pandemic virus that kills all human beings on earth in no time. That is also നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, ആദ്യം ചന്ദ്രനിൽ പോയിട്ട് തിരിച്ചു വന്ന ആളുകൾക്ക് ഒത്തിരി ദിവസത്തെ ക്വാറന്റൈൻ കൊടുക്കുകയും അത് വലിയ പരിശോധന അതിൻ്റെ അകത്ത് വല്ല മൈക്രോബ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കുകയും ചെയ്തത് ഒന്നുമില്ല. പക്ഷേ ഇപ്പോൾ അതിനപ്പുറത്തേക്ക് നമ്മൾ കടന്നുപോയി. ഇനിയും പോകുന്നിടത്തുനിന്ന് വരുന്ന സാധനം എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അറിഞ്ഞുപോയി. ഇറ്റ്സ് എ റിയൽ പോസിബിലിറ്റി. A neutron shower from a huge solar flare can melt the earth and other planets. നമുക്കറിയാവുന്ന ഒരു സൂര്യൻ്റെ അകത്ത് വലിയ അതിഭീകരമായ സംഭവങ്ങൾ എപ്പോഴും നടന്നതായിരിക്കും, പക്ഷെ വളരെ വിദൂരത്തിലായതുകൊണ്ട് നമ്മൾ അറിയുന്നില്ല. ഒരു സോളാർ ഫ്ലെയറിൻ്റെ ഫലമായിട്ട് പുറത്തേക്ക് വരുന്ന ന്യൂട്രോൺ കണികകൾ ഈ ഭൂമിയെ മാത്രമല്ല സകല ഗ്രഹങ്ങളെയും കുലിക്കാൻ സാധിക്കുന്നതുമാണ്. A chimpanzee that escapes a lab where a deadly virus is being tested on it can be the angel of death for all. ഇത് ഞാനിത് എഴുതുന്നത് ഈ ഇതിൻ്റെ തീമിൽ നിന്നാണല്ലോ. നമ്മുടെ ഈ സയൻസ് ഫിക്ഷൻ അതുപോലെ ഹൊറർ ഫിലിംസ് ഉണ്ട്, അപ്പോൾ കാര്യം ഫിലിംസിൻ്റെ തീംസ് ആയിട്ട് പലതും
ഇനി ധാരാളം ഉണ്ടെന്ന് നമുക്കറിയാം. ഏലിയൻ മറ്റേ അന്യഗ്രഹ ജീവികൾ വന്നിട്ട് ഇവിടെ നമ്മളെ നിയന്ത്രണമേറ്റെടുക്കുക. എ സൂപ്പർ കമ്പ്യൂട്ടർ പ്രോഗ്രാം ടു പെർഫെക്റ്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഡൻലി റീച്ച് എ പോയിന്റ് അറ്റ് വിച്ച് ഡിസ്ട്രക്റ്റീവ് ഹ്യൂമൻ ഇന്റലിജൻസ് ഇസ് ഫുള്ളി അസ്യൂംഡ് ബൈ ഇറ്റ് ആൻഡ് ഇറ്റ് മേ ഓവർടേക്ക് ദി ഹ്യൂമൻ വേൾഡ് വിത്ത് എ ഡിമോണിക് വെഞ്ചൻസ്. റോബോട്ടുകൾ ഇപ്പം നമുക്ക് ഉപയോഗത്തില്ല, നമ്മുടെ ആശുപത്രികളിൽ വരെ റോബോട്ടുകൾ പല രാജ്യങ്ങളിലൊക്കെ ഉപയോഗിച്ച് തുടങ്ങി. പക്ഷേ ഇതൊന്നും നമ്മുടെ ലക്ഷ്യം എന്താ, ഇപ്പം കമ്പ്യൂട്ടർ സയൻസിലും ഒക്കെയുള്ള വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പെർഫെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. മനുഷ്യനെ പോലെ തന്നെ ചിന്തിക്കുന്ന ഒരു മെഷീൻ ഉണ്ടാക്കണമെന്നുള്ളതാണ് ഒരു ഏതൊരു സമയത്ത് നമ്മൾ വിചാരിക്കാത്ത സമയത്ത് സം ഓഫ് ദീസ് പാരാമീറ്റേഴ്സ് ടുഗദർ ആൻഡ് സം സൂപ്പർ കമ്പ്യൂട്ടർ ബിക്കംസ് എൻലൈറ്റൻഡ് ഇൻ ദ റോങ് വേ. സോ ഇറ്റ് മേ ക്രിയേറ്റ് എ ബിഗ് പ്രോബ്ലം ഫോർ അസ്. പിന്നെ റിയൽ ആയിട്ടുള്ളതാണ് അവസാനം ദ ഡെഡ്ലി ഇബോള. ഇബോള വൈറസ് ഒരു 15 മുമ്പ് ഇവിടെ ഈ ചാപ്പലിൽ മധ്യസ്ഥ പ്രാർത്ഥനയുണ്ടപ്പോൾ അതിന് വേണ്ടി പഴയൊരു ക്രമം മാറ്റിയിട്ട് ഉണ്ടാക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ ചില കാര്യങ്ങളുണ്ട് പ്രാർത്ഥന പുതുതായിട്ട് ഇമ്പ്രൂസ് ചെയ്തു. അതിൻ്റെ എച്ച് ഐ വി കത്തി നിൽക്കുന്ന സമയമാണ് എച്ച് ഐ വി ഏഴ്സും എബോള എന്ന് പറഞ്ഞാൽ ഇനി അറിയിക്കുമെന്ന് നോക്കിയപ്പോൾ ആരും അത് എബോള എന്നുള്ളതെല്ലാം വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. കാരണം അന്ന് അത് വെട്ടിക്കളഞ്ഞാണ് വിചാരിച്ചു കാണും എബോള എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമൊന്നും അല്ല, അതുകൊണ്ട് വ്യത്യസ്ത പ്രാർത്ഥന എന്ന് പറയേണ്ട കാര്യമില്ലെന്ന് വിചാരിച്ച് വെട്ടിക്കളഞ്ഞു കാണും. പക്ഷെ ഇപ്പം എബോള സ്പ്രെഡ് എബോള ഹസ്പിക്കും ബിഗ് പാൻഡമിക് വൈറസ്. അതിപ്പം മനുഷ്യനെ തൊട്ടാൽ മാത്രമേ വരുള്ളൂ എന്നാണ് പറയുന്നത്. സപ്പോസ് അനദർ വൈറസ് കംസ് ഔട്ട് വിച്ച് ഈസ് എയർ ബോം, വായുവിലൂടെ പടരുന്ന ഒരു വൈറസ് ഇതുപോലെ വരാം. എച്ച് ഐ വി വന്നപ്പോൾ നമ്മുടെ എബോളയെ ചിന്തിച്ചില്ല, എബോള വന്നപ്പോൾ അതിൻ്റെ അർത്ഥം അനദർ വൈറസ് കംസ്, അത് വായുവിലൂടെ പടരുന്നതാണെങ്കിൽ ഏതാനും മണിക്കൂറിനകം ഈ ഭൂമിയുടെ അന്തരീക്ഷത്തെ മുഴുവൻ അത് പടരാനായിട്ട് സാധിക്കും. അപ്പോൾ ദിസ് എഗെയിൻ ദ റിയൽ പോസിബിലിറ്റി, നോട്ട് സിംപ്ലി ഇമാജിനറി ഫിക്ഷൻ. അപ്പോൾ ഇതാണ് നമ്മുടെ അപ്പോക്കാലിപ്റ്റിക് റിയാലിറ്റി. മോർട്ടാലിറ്റി ഈസ് ഇമിനൻറ്റ് അറൗണ്ട് അസ്. വേൾഡ് ട്രേഡ് സെൻറ്റർ താങ്ങുന്ന സമയത്തെ പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, അന്നത്തെ ടി വിയിൽ അത് എപ്പോഴും കാണിക്കുമായിരുന്നു. ആ സമയത്ത് ചുറ്റുപാടുണ്ടായിരുന്ന സ്ട്രീറ്റിലുള്ള കാര്യങ്ങൾ വാച്ച് ചെയ്ത് തന്നെ അത് ഈസ് എ റിയൽ സാമ്പിൾ, എ ഗ്ലിംസ് ഓഫ് ദി അപ്പോക്കാലിപ്റ്റിക് സിറ്റുവേഷൻ. അത് ഒരിക്കലും മനസ്സിലായിട്ടില്ല, ഒരിക്കലും താകുന്നു പോകുക എന്ന് വിചാരിച്ചിരുന്ന ഈ സംഗതി പെട്ടെന്ന് തകരുകയും ആളിക്കഥാകൃതത്തിലെയും ജനങ്ങളുടെ ലോകത്തിൻ്റെ ആഘോഷങ്ങളോട് പറയുന്നു എന്താ സംഭവിക്കുന്ന ലോകാവസ്ഥാനം ശരിക്കും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആളുകൾ അതിനോട് റിയാക്ട് ചെയ്യുന്ന തെരുവുകളിൽ അതിനോട് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കത് മനസ്സിലാവും. നൗ ഫൈനലി ദി ബിബ്ലിക്കൽ ബുക്ക് ഓഫ് അപ്പോക്കാലിപ്സ് does not only wind up cataclysmically the present order of the world, but projects a new world of light and joy where all tears are wiped away. A new city that does not need any temple to worship God, nor any sun or moon to give it light emerges. This is hope in its ultimate realization. ഒരുപാട് പുസ്തകത്തിൻ്റെ പ്രത്യേകതാണെന്ന് നമുക്കറിയാമല്ലോ. ആദ്യഭാഗത്ത് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഗോഗും മാ ഗോഗും ആത്മഗതനും അനേക കൊമ്പുകളുള്ള ബീസ്റ്റും സൾഫർ എരിയുന്ന വലിയ തടാകവും ഒക്കെ പറയുന്നുണ്ടെങ്കിലും ടുവേഴ്സ് ദി എൻഡ് ഓഫ് ഈച്ച് ദ ഹോൾ സിനാറിയോ ഒക്കെയാണ് ജെറുസലേം ഡിസെൻഡിങ് ലൈക്ക് എ വെൽ അഡോൺഡ് വൈഫ് ബ്രൈഡ്. അത് ഒരു ഏറ്റവും മനോഹരമായ ചിത്രങ്ങളാണ് അവിടെ അവതരിപ്പിക്കുന്നത്. ആൻഡ് ദ സിറ്റി ഇമർജസ് ആൻഡ് ദർ ഇസ് നോ വൺ ഹൂ ക്രൈസ്, ഓൾ ടിയേഴ്സ് ആർ വൈറ്റ് അവേ, ആൻഡ് ദർ ഇസ് യു ഡോണ്ട് നീഡ് എനി ആർട്ടിഫിഷ്യൽ ലൈറ്റ്, യു ഡോണ്ട് നീഡ് ഈവൻ നാച്ചുറൽ ലൈറ്റ് ഓഫ് ദ സൺ ഓഫ് ദ മൂൺ, ബിക്കോസ് ദി പ്രസൻസ് ഓഫ് ഗോഡ് എൻലൈറ്റൻസ് എവരിതിങ്. യു ഡോണ്ട് നീഡ് എ ടെമ്പിൾ ബിക്കോസ് ഗോഡ് ഹിംസെൽഫ് ഈസ് ദ ടെമ്പിൾ. സോ യു ഡോണ്ട് നീഡ് എ സെപ്പറേറ്റ് structure to stay and worship. There's a beautiful picture. But
this is the vision, the in a way utopian vision. So we are in between. നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ എക്സിസ്റ്റൻസ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഇതിന് രണ്ടിൻ്റെയും ഇടയ്ക്കാണ്. ഈ ഇമിനൻറ്റ് അപ്പോക്കാലിപ്റ്റിക് പോസിബിലിറ്റി ആൻഡ് ദി അൾട്ടിമേറ്റ് വിഷൻ ഓഫ് ദി റെയിൻ ഓഫ് ഗോഡ്. ആൻഡ് ദിസ് ഈസ് ദി ബർഡൻ ഓഫ് ഹിസ്റ്ററി ആൻഡ് ദിസ് ഈസ് ദി ടാസ്ക് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഗിവൻ ടു അസ് ഇൻ ഹിസ്റ്ററി ടു സ്റ്റേ ഇൻ ബിറ്റ്വീൻ ടു ബി അറ്റ് ദ ബോർഡർ. Now, I just want to say that a hope cannot be isolated. Now, come in the vision there. You think hope is a cardinal virtue according to theological textbooks. But say, hope cannot be isolated. And look at St. Paul, who brings the trio of faith, hope, and love. And I have to say that hope is in the middle, enveloped by faith and love. Because hope can be vain hope. Most of our hopes are vain, empty hopes. That's why Paul says, what is warning us, if you set your hope only in this world, you'll be the most miserable of all human beings. Because നമ്മുടെ ഈ പ്രതീക്ഷ എന്ന് പറയുന്ന സ്വാഭാവികം, ഞാൻ ലോട്ടറി എടുത്തു പിന്നെ എൻ്റെ പ്രതീക്ഷയാണ്, ഞാൻ അടുത്ത ദിവസം ലോട്ടറി അടിക്കും എന്നുള്ള പ്രതീക്ഷയാണ്. ഇനി കുഞ്ഞുങ്ങളുണ്ടായി ഉടനെ പ്രതീക്ഷയാണ്, ഇവരിങ്ങനെ വലിയ വലിയ ആളുകളായി തീരും എന്ന പ്രതീക്ഷയാണ്. മോസ്റ്റ് ഓഫ് ദീസ് ഡു നോട്ട് കം ടു ഫ്രൂഷൻ. അപ്പം അതിൻ്റെ അർത്ഥം ഡിസപ്പോയിൻമെൻ്റ് ആണ്, ഡിസില്യൂഷൻമെൻ്റ് ആണ്. ദിസ് ഈസ് ദി പ്രോബ്ലം. അതുകൊണ്ട് ഇഫ് യു സെറ്റ് യുവർ ഹോപ്പ് ഓൺലി ഇൻ ദിസ് വേൾഡ്, ദ പ്രോബ്ലം ഈസ് ഈവൻ ഇറ്റ് ക്യാൻ ബി ഇൻ ദ നെയിം ഓഫ് ക്രൈസ്റ്റ്. ആൻഡ് ദാറ്റ് ഇസ് വൈ ഹി സേസ് യുവർ ഹോപ്പ് ഇൻ ക്രൈസ്റ്റ്, ഇഫ് യു confined to this world, it is the most miserable thing. So my question here is that the churches and Christians in our world, I mean good Christians and well-running churches, the problem is again the question of hope. Where do we set our hope? I am going to say that most of the priests and most of the office bearers of the parishes and the top level hierarchs of the church, ഇത് റീഎക്സാമിൻ ചെയ്യുന്ന സമയമാണ്. If we really re-examine the God of our hope, the nature of our hope, we will see that it's all confined to this world. അതിനപ്പുറത്തേക്ക് ഒരു ഹോപ്പ് ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഈ എക്ലീസിയാസ്റ്റിക്കൽ എക്ലീസോ എന്ന് പറഞ്ഞ സംഗതിയെ കുറിച്ച് എന്തെങ്കിലും പറയും. ഈ സഭകളുടെ ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്, സഭകളുടെ ഓഫീസുകളിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ, അതിൻ്റെ ഏറ്റവും പ്രധാന സ്ഥാനത്തിരിക്കുന്ന ആളുകളാണ് ഏറ്റവും വലിയ നിരീക്ഷന്മാരാകുന്നത്. ബിക്കോസ് ദേ ഡീൽ വിത്ത് ഗോഡ് എവറി ടൈം, ഓൾ ദ ടൈം. സോ ദേ ബിക്കം ഇൻ എ വെരി ബ്ലണ്ട് ഇൻസെൻസിറ്റീവ് ടു സം ഓഫ് ദീസ് ഗ്രേറ്റ് തിങ്സ് ആൻഡ് ദേ ബിക്കം പ്രാക്ടിക്കലി എത്തീസ്. അത് സഭകളുടെ ഓഫീസുകളിലൊക്കെ പോയി നോക്കിയാൽ പൊതുവെ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതും ഒരു വാസ്തവമാണ്. Including myself, and I do alone. So, I think we should revive the whole question of hope for humanity. What kind of political, economic domain of the hope? I announced the 5-year plan, 5-year election kind of announcement and hope on the world. നമ്മളൊക്കെ അത് കേൾക്കുമ്പോൾ സാധാരണ ഇതിൽ എല്ലാവരും സന്തോഷിക്കും. ലൈക്ക് ജയലളിത അനൗൺസ് ചെയ്യുകയാണ് പിന്നെ ഒരു രൂപ ഒരു കിലോ അരി അല്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് പൂർ പീപ്പിൾ ഹാപ്പി കുറച്ചും കൊടുക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് വാസ്തവമാണ്. അതുകൊണ്ടാണല്ലോ അവിടെ ഇത്രയും പ്രശ്നങ്ങളുണ്ടാകുന്നത്. പക്ഷേ ഷീഹ സന്നദ്ധ ഇൻറ്റൻഷൻ ഷീ അനൗൺസസ് ദാറ്റ്, അത് നമ്മുടെ പൊളിറ്റിക്സിലും എക്കണോമിക്സിലും എല്ലാം ഈ പ്ലാനിങ് എന്ന് പറയുന്നതെല്ലാം ഈ സർക്കിളിലാണ്. നമ്മുടെ എക്കണോമിക് തിയറീസ് എല്ലാം ആവിഷ്കരിക്കുന്നത് ഈ ഒരു ഒരു ഇതിലാണ്, അല്ലാതെ അൾട്ടിമേറ്റ് ഹ്യൂമൻ ഗുഡ് എന്നുള്ള അർത്ഥത്തിലല്ല. കുറച്ചൊക്കെ ഒരു വന്നിരുന്ന എൻ്റെ ചെറിയ അഭിപ്രായത്തിൽ അമർത്യാസന്റെ പുസ്തകങ്ങളിൽ അത് വരുന്നുണ്ട്. കാരണം അമർത്യാസന് കിട്ടിയ ട്രെയിനിങ് അങ്ങനെയാണ്. അദ്ദേഹം തന്നെ ടാഗോറിൻ്റെ ആശ്രമത്തിൽ താമസിക്കുകയും ടാഗോർ തന്നെ ഗുരുവായിരിക്കുകയും അവിടെ ഉണ്ടായിരുന്ന ഒരു ഗാന്ധിയൻ മൂവ്മെൻറ്റ്
ഫാമിന് അദ്ദേഹം നേരിട്ട് കണ്ടു. ഇതിൻ്റെയെല്ലാം സാഹചര്യത്തിൽ ഹി ഹാസ് എ ഡിഫറൻറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഇക്കണോമിക്സ്. വട്ട് ഈസ് ദി ലോങ് ടേം എഫക്റ്റ്, വട്ട് ഈസ് ദി ലോങ് ടേം കോൺസിക്വൻസ് ഓഫ് അവർ പോളിസി എന്നുള്ള ചോദ്യമാണ് അമൃത് വ്യാസം ചോദിക്കുന്നത്. ബട്ട് മോസ്റ്റ് ഓഫ് ദി എക്കണോമിക്സ് വുഡ് സിംപ്ലി ലാഫ് ഇറ്റ് ഓഫ്. നമ്മളിതിനെ ചിന്തിക്കുന്നത്, അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. ഇപ്പോഴത്തെ നമ്മുടെ സിസ്റ്റത്തിൽ നമ്മുടെ പവർ കൺസോൾഡേറ്റ് ചെയ്യാനായിട്ട് എന്ത് സാധിക്കും എന്നുള്ളതാണ് മറ്റും ചോദിക്കുന്ന ചോദ്യം. ഇൻ ക്രിസ്ത്യൻ തിയോളജി ഓൾസോ ദിസ് ഹാപ്പൻസ്. നമ്മുടെ ചർച്ചസിൻ്റെ പോളിസിയും എല്ലാം തന്നെ ഇങ്ങനെ നമ്മുടെ ഇതിൽ കൺഫൈൻ ചെയ്യും. അത് കൺഫൈൻമെൻ്റ് ഈസ് സോ സറ്റിൽ ദാറ്റ് യു കനോട്ട് ഡിസേൺ ഇറ്റ് ഈസിലി. കാരണം ക്രിസ്തുവിൻ്റെ പേര് പറയും, ക്രിസ്ത്യൻ ഹോപ്പ് നമ്മൾ പറയും, ഈസിലി പറയും ക്രിസ്ത്യൻ ഹോപ്പ്. And Christ is everywhere in terms of image and word and all that. But the hope can be misplaced hope, set in the wrong context and striving for the wrong goals. ഇതിപ്പം പറയാനുള്ള കാരണം ഇപ്പോഴത്തെ അപ്പോക്കാലിപ്റ്റിക് സിറ്റുവേഷൻ, റിലീസിൻ്റെ ഈ അപ്പോക്കാലിപ്റ്റിക് കോണ്ടെക്സ്റ്റിലാണ് ഈ ഹോപ്പിനെ കുറിച്ചുള്ള ഒരു പുതിയ ചോദ്യം നമ്മൾ ഉയർത്തുന്നത്. What do they hope for? These people who flee their homeland, who hesitate before the soldiers who are ready to shoot them, to denounce their faith and legacy. ഇതെല്ലാം നമ്മുടെ ചോദ്യങ്ങളായിട്ട് അവശേഷിക്കുന്നു എന്നുള്ള സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു.